ഹലോ എല്ലാവർക്കും സിവിൽ സിവിൽടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ് വരെ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നയൻത്ത് ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത് എൻജിനീയറിങ് ഡ്രോയിങ്ങിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ന ഏരിയ എന്ന് പറയാനില്ല ഇതുവരെ നമ്മൾ ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫേസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്ലെയിനാണ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻസ് ഇല്ലേ ആ ഒരു ഏരിയ അതിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത് ആ പ്ലെയിനിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾ പ്ലെയിൻ ആണ് പ്രിൻസിപ്പിൾ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലെയിൻ ആർ ദ പ്ലെയിൻ സെർഫേസസ് വിച്ച് ആർ മ്യൂച്വലി പെർപ്പൻറ്റിക്കുലർ ആൻഡ് യൂസ്ഡ് ഫോർ പ്രൊജക്ടിങ് ദ വ്യൂസ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാന് വരയ്ക്കാൻ യൂസ് ചെയ്യണ ആ ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ സെക്ഷൻ വരയ്ക്കാൻ യൂസ് ചെയ്യണ ആ ഏരിയ പ്ലാന് എലിവേഷൻ അതൊക്കെ നമ്മളൊരു പ്ലെയിനിൽ വരയ്ക്കുന്നില്ലേ ആ പ്ലെയിനാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ നെക്സ്റ്റ് നമുക്കിതിൽ നോക്കാനുള്ള ദീസ് പ്ലെയിൻസ് ആർ ഓൾസോ കോൾഡ് റെഫറൻസ് പ്ലെയിൻ കോർഡിനേറ്റ് പ്ലെയിൻ ഓർ ഡയഡ്രൽ പ്ലെയിൻ ആ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇതിൽ ഡീപ്പായിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അതിൽ ഇങ്ങനെ നമ്മളിപ്പം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്ലാൻ വരയ്ക്കും ഇവിടെ നമ്മൾ എലിവേഷൻ വരയ്ക്കും ആ ഒരു പ്ലാൻ നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഹോറിസോണ്ടൽ പ്ലെയിൻ്റെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇറ്റ്സ് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻ വിച്ച് ഈസ് ഹോറിസോണ്ടൽ അതായത് നമ്മൾ ഡ്രോയിങ്ങിനെ വരയ്ക്കാൻ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഉണ്ടാവുക ദിസ് പ്ലെയിൻ ഈസ് ഡിനോട്ടഡ് ബൈ എച്ച് പി അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ ഹൊറിസോണ്ടലിൻ്റെ എച്ചും പ്ലെയിനിൻ്റെ പിയും എച്ച് പി വെച്ചിട്ടാണ് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത് അതായത് എച്ച് പി എന്ന് പറയും പിന്നെ ദ വ്യൂ ഒബ്റ്റെയിൻഡ് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ് ടോപ്പ് വ്യൂ ഓർ പ്ലാന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഈ ഹോറിസോണ്ടൽ പ്ലെയിനിൽ ഒപ്ഡെയിൻ ചെയ്യണ ആ വ്യൂവിനെ നമ്മൾ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയും അപ്പം അത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്കൊക്കെ അറിയണത് തന്നെയായിരിക്കും എന്നാലും പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക അപ്പം ഇത്രയുള്ളതിൽ ഹോറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ ഇനി നമുക്ക് നോക്കാനുള്ളത് വേർട്ടിക്കൽ പ്ലെയിനാണ് വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പൾ പ്ലെയിൻ വിച്ച് ഈസ് വേർട്ടിക്കൽ നമ്മൾ ആ പറഞ്ഞ ഇതില്ലേ പ്ലാനില്ലേ ഈ വേർട്ടിക്കൽ പ്ലെയിനും ഇതാണ് വേർട്ടിക്കൽ പ്ലെയിൻ ഇപ്പോൾ നമ്മൾ പഠിച്ച തന്നെ പഠിച്ച ആണ് ഇത് ഹോറിസോണ്ടൽ ആയിട്ടുള്ളത് വേർട്ടിക്കൽ നമുക്ക് ആദ്യം ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാ നോക്കാം വേർട്ടിക്കൽ പ്ലെയിൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പൾ പ്ലെയിൻ വിച്ച് ഈസ് വേർട്ടിക്കൽ കുറച്ച് മിനിത്ത ഹോറിസോണ്ടൽ പ്ലെയിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതായിരുന്നു വേർട്ടിക്കൽ പ്ലെയിന് വേർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പൽ പ്ലെയിനെയാണ് നമ്മൾ വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് ദിസ് പ്ലെയിൻ ഈസ് ഡിനോട്ടഡ് ബൈ വി പി ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നമ്മൾ എച്ച് പി വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വേർട്ടിക്കൽ പ്ലെയിനിനെ നമ്മൾ വി പി വെച്ച് ഡിനോട്ട് ചെയ്യും അതായത് വേർട്ടിക്കലിൻ്റെ വിയും പ്ലെയിനിൻ്റെ പിയും പിന്നെ നെക്സ്റ്റ് ദ വ്യൂ ഒപ്റ്റെയിൻഡ് ഓൺ ദ വേർട്ടിക്കൽ പ്ലെയിൻ ഈസ് കോൾഡ് ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ നമ്മളിപ്പം ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആ ആൾ നോക്കിക്കാണുന്ന ആ വ്യൂ ആണ് നമ്മൾ എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ വന്ന് ഏത് പ്ലെയിനിലാണോ നിൽക്കുന്നത് ആ പ്ലെയിനാണ് നമ്മൾ വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഡ്രോയിങ്ങിൽ നോക്കിയിട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും പറ്റും ഓർത്ത് വെക്കാനും പറ്റും പിന്നെ നെക്സ്റ്റ് ദ വ്യൂ ഒപ്റ്റെയിൻഡ് ഓൺ ദ വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് കോൾഡ് ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ ദ ദീസ് പ്ലെയിൻ ഈസ് ഓൾസോ കോൾഡ് ഫ്രണ്ടൽ പ്ലെയിൻ നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എന്നും പറയും അതേപോലെ തന്നെ ഈ വ്യൂവിനെ നമ്മൾ ഫ്രണ്ടൽ പ്ലെയിൻ എന്നും പറയുന്നുണ്ട് ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക പിന്നെ നമുക്ക് തേർഡ് വൺ നോക്കാനുള്ളത് റഫറൻസ് പ്ലെയിനാണ് റെഫറൻസ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഹോറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ പ്ലെയിൻ നമ്മളിപ്പം പിക്ചറോ ഇഷ്ടം തന്നെ കാണിച്ചു തരാം ഹൊറിസോണ്ടലും വേർട്ടിക്കലും ഈ പ്ലെയിൻ കണ്ടില്ലേ ഇതാണ് നമ്മളെ വേർട്ടിക്കൽ പ്ലെയിന് ഇതാണ് നമ്മളെ ഹോറിസോണ്ടൽ പ്ലെയിന് ഇത് രണ്ടും തമ്മിൽ ഇൻ്റർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ റെഫറൻസ് പ്ലെയിനിൽ ദിസ് ഈസ് ഓൾസോ കോൾഡ് റെഫറൻസ് ലൈൻ ഓർ ഗ്രൗണ്ട് ലൈൻ ഓർ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ അത്രേ നമുക്കിതിൽ പഠിക്കാനുള്ളൂ നമ്മളിപ്പം പ്ലെയിന് പഠിച്ചു പ്രിൻസിപ്പൽ പ്ലെയിന് പഠിച്ചു ആ പ്രിൻസിപ്പൽ പ്ലെയിന് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ് ഹോറിസോണ്ടൽ പ്ലെയിൻ വൺ ഓഫ് ദ പ്രിൻസിപ്പൾ പ്ലെയിനാണ് വേർട്ടിക്കൽ പ്ലെയിന് ഇതിനെ രണ്ടിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പം അത്രേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ ഈ സാധനം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറിസോൺട്രൽ പ്ലെയിൻ എന്താണ് വേർട്ടിക്കൽ പ്ലെയിൻ എന്താണ് റെഫറൻസ് പ്ലെയിൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോഡ്രൻസ് ആണ് കോഡ്രൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഡ്രോയിങ്ങിൽ നാല് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ മാത്സ് പഠിച്ചവരാണ് അപ്പോൾ നമുക്ക് മാത്സിൽ ക്വാഡ്രൻസിനെ കുറിച്ച് അറിയാൻ പറ്റും അതുപോലെ തന്നെയുള്ളൊരു ആണ് നമുക്ക് എഞ്ചിനീയറിങ് ഡ്രോയിങ്ങിലും പഠിക്കാനുള്ളത് പക്ഷേ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാണ്ട് ജസ്റ്റ് ആ കോഡ്രൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയനെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക നമുക്ക് എഞ്ചിനീയറിങ് ഡ്രോയിങ്ങിൻ്റെ ക്വാഡ്രൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് നോക്കാം ക്വാർഡ്രൻസിൽ ദി റെഫറൻസ് പ്ലെയിൻസ് ആർ ഡിവൈഡ് ദ സ്പേസ് ഇൻറ്റു ഫോർ ക്വാഡ്രൻസ് ഇൻറ്റു ഫോ ഫോർ ക്വാഡ്രൻസ് ഓർ ആംഗിൾസ് ഓഫ് നയൻറ്റി ഡിഗ്രി ഈ ക്വാഡ്രൻസിന് നാല് ക്വാഡ്രൻസ് ആയിട്ട് അല്ലെങ്കിൽ ആംഗിൾസ് ഓഫ് നയൻറ്റി ഡിഗ്രിയിൽ ഇതൊക്കെ നയൻറ്റി ഡിഗ്രിയിലാണ് വരിക ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ക്വാർഡ്രൻസ് ആ ഒരു ഏരിയനെ നമ്മൾ കോഡ്രൻസ് എന്ന് പറയുന്നത് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് കോഡ്രൻസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡർ നമ്മളിത് ആൻ്റി ക്ലോക്ക് വൈസ് ആണ് അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ അപ്പം നമുക്ക് ഈ ക്വാർഡൻസിൽ വരിക ഇത് ഫേസ്റ്റ് ക്വാർട്ടറിൻ്റെ ആയിട്ട് വരും ഇത് ഫേസ്റ്റ് ക്വാർട്ടർ ഇത് സെക്കൻഡ് ക്വാർട്ടർ ഇത് തേർഡ് ക്വാർട്ടർ ഇത് ഫോർത്ത് ക്വാർട്ടർ ഉണ്ട് ആൻറ്റി ക്ലോക്ക് ആണ് നമ്മൾ എൻജിനീയറിങ് ഡ്രോയിങ്ങിൽ വര ക്ലോ ക്വാർഡ്രൻസ് വരയ്ക്കുന്നത് അപ്പം അതിൽ ഫേസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നമുക്ക് ഫോർത്ത് ക്വാർട്ട്രൻസിനെ കുറിച്ചും പഠിക്കാനും അത് മനസ്സിലാക്കി വെക്കാനുണ്ട് ഇത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പം എല്ലാവരും ഡ്രോയിങ് പഠിച്ചതിന് ശേഷമായിരിക്കും എന്തായാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം ആ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ വരച്ച കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് മൈൻഡിലേക്ക് എടുത്താൽ മതി അപ്പം നമുക്ക് ഈ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ക്വാർ ക്വാർട്ടറൻസ് ഫസ്റ്റ് ക്വാർട്ടറൻസ് സെക്കൻഡ് ക്വാർട്ടർ തേർഡ് ക്വാർട്ടറുണ്ട് ഫോർത്ത് ക്വാർട്ടർ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് വരുന്ന സമയത്ത് മൈൻഡിൽ നമുക്ക് ആ കാര്യങ്ങൾ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇത് വേറൊരു കോർഡറിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തത് വേറൊരു രീതിയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ കുറച്ചു തന്നെ പഠിച്ച് ആ ഒരു വേർട്ടിക്കൽ പ്ലെയിനും ഹോറിസോണ്ടൽ പ്ലെയിനും റെഫറൻസ് പ്ലെയിനും ഒക്കെ കാണാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് അപ്പം ഈ നാല് ക്വാർഡർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ ക്വാഡ്രൻസ് മാർക്ക് ചെയ്യുക നാല് ആണ് നമുക്കുള്ളത് പിന്നെ നമുക്ക് ഈ ഓരോ ക്വാർഡൻസിനെ കുറിച്ചും ആയിട്ട് നോക്കാം ഫേസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫേസ്റ്റ് ക്വാർട്ടർ ഉണ്ട് ഫേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതാ ഇതാണ് നമ്മൾ ഫേസ്റ്റ് ക്വാർട്ടർ ഉണ്ട് ഫേസ്റ്റ് ക്വാർട്ടറിനെ കുറിച്ച് നമുക്ക് എന്താ നോക്കാനുള്ളത് ഫേസ്റ്റ് ക്വാർഡറിൻ്റെ നമ്മളിപ്പം ആ ഒരു ക്വാർഡറിൻ്റിൽ നമ്മളിപ്പോൾ ഡ്രോയിങ് എന്ന് വിചാരിച്ചോ അപ്പം അതിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഡ്രോയിങ് ഉണ്ടാവുക അതായത് ഫസ്റ്റ് ക്വാർഡറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ ആ കാര്യം തന്നെ അതാണ് നമ്മൾ ഈ ഫേസ്റ്റ് ക്വാഡർ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലുള്ള സാധനം തന്നെയാണ് ഫസ്റ്റ് ക്വാഡറിൻ്റിലും നമുക്ക് നോക്കാനുള്ളത് അത് ഫേസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യം എബോ എച്ച് ബി ഇൻട്രണ്ട് ഓഫ് ബി പി എന്നുള്ളത് കറക്റ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഫസ്റ്റ് ക്വാർട്ടർണിൽ വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാർട്ടറിന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എബോ എച്ച് ബി ഇൻട്രണ്ട് ഓഫ് ബി പി എന്നുള്ള ടേം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാർട്ടർഡിൽ പ്ലാന് വരിക ബിലോ ആർ എൽ ആണ് ഇതാണ് ആർ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് ലൈനാണ് അപ്പം റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈയൊരു ആറെല്ലിൻ്റെ ബിലോ ആണ് ബിലോ ആണ് പ്ലാന് വരുന്നതെങ്കിൽ അത് ഫസ്റ്റ് ക്വാർഡറിൻ്റെ ആണ് ബിലോ ആണ് പ്ലാൻ വരുന്നതെങ്കിൽ അത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ എലിവേഷൻ വരിക എബോ ആർ എൽ ഇതിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ നമുക്ക് എന്തൊക്കെയാ നോക്കാനുള്ളത് ഫസ്റ്റ് ക്വാർട്ടർ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എബോ എച്ച് പി ഫ്രണ്ട് ഓഫ് ബി പി എന്നുള്ള ടേം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അപ്പം അത് നമുക്ക് പ്രോബ്ലംസ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ മനസ്സിലാവും അപ്പം എബോ എച്ച് പി ഇൻഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള ടേമാണ് നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിൻ്റിൽ നോക്കി വെക്കേണ്ടത് അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റിൽ നമുക്ക് പ്ലാന് വരിക ബിലോ റെഫറൻസ് ലൈൻ ആണ് എലിവേഷൻ വരിക എബോ റെഫറൻസ് ലൈനാണ് അതായത് നമ്മളെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഉള്ളതുപോലെ തന്നെ പ്ലാനും എലിവേഷനും നമ്മൾ കോമൺലി യൂസ് ചെയ്യണ കാര്യം തന്നെയാണ് ഈ ഫസ്റ്റ് ക്വാർഡറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എന്താണെന്ന് എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായല്ലോ അപ്പം ഇതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ വരയ്ക്കുന്ന ആ ഒരു വ്യൂ പ്ലാൻ വരുന്നത് ഇത് കണ്ടോ ബിലോ എച്ച് പി ആണ് പിന്നെ അതുപോലെ തന്നെ എലിവേഷൻ വരുന്നത് എബോ എച്ച് ആണ് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ നമ്മൾ നോർമലി ഡ്രോയിങ് വരയ്ക്കുന്നത് തന്നെയാണ് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ നോക്കാനുള്ളത് ഇനി നമുക്ക് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ നോക്കാം സെക്കൻഡ് ക്വാർട്ടറിൻ്റെ എന്ന് പറയുമ്പം അതിൽ നമുക്ക് നോക്കാനുള്ളത് ഇതുപോലെ തന്നെ ഇതാണ് നമ്മളെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എബോ എച്ച് പി ബിഹൈൻഡ് വി പി നമ്മളിപ്പോൾ അതിലൊരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ത്രീ സെൻറ്റിമീറ്റർ എബോ എച്ച് പി ത്രീ സെൻറ്റിമീറ്റർ ബിഹൈൻഡ് വി പി എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ക്വാർട്ട്രണ്ടിലാന്ന് ചോദിച്ചാൽ സെക്കൻഡ് ക്വാർഡ്രൻഡിലാണ് അപ്പം എബോ എന്നുള്ള ടേമും ബിഹൈൻഡ് എന്നുള്ള ടേമും ഓർത്ത് വെക്കുക അതാണ് നമുക്ക് സെക്കൻഡ് ക്വാർട്ട്രണ്ടിൽ വരുന്ന ആ ഒരു ടേമ് പിന്നെ നമുക്ക് സെക്കൻഡ് ക്വാർട്ടറെഡിലേക്ക് വരുന്ന സമയത്ത് പ്ലാനും എലിവേഷനും എബോ റഫറൻസ് ലൈൻ ആയിരിക്കും അതായത് നമ്മൾ ആ റെഫറൻസ് ലൈന് ഇതല്ലേ വരുന്നത് രണ്ടും പ്ലാനാണെങ്കിലും എലിവേഷൻ ആണെങ്കിലും നമ്മൾ ഈ റഫറൻസ് ലൈനിൻ്റെ മുകളിൽ വരയ്ക്കാണെങ്കിൽ അതാണ് നമുക്ക് സെക്കൻഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറെിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് പ്ലാന് താഴെയും എലിവേഷൻ മുകളിലും ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യണ മെത്തേഡ് സെക്കൻഡ് ക്വാർട്ടറെൻഡിൽ നമ്മൾ പ്ലാനും എലിവേഷനും എബോ റെഫറൻസ് ലൈനാണ് വരയ്ക്കുക അപ്പോൾ അത് അതേ മനസ്സിലാകാനുള്ളൂ എബോ എച്ച് പി ബിഹൈൻഡ് ദി വി പിന്നാണെങ്കിൽ സെക്കൻഡ് ക്വാർട്ടറെൻ്റാണ് അപ്പം സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെയാണ് നമ്മൾ സോറി ഫേസ്റ്റ് ക്വാർട്ടറുണ്ട് സെക്കൻഡ് ക്വാർട്ടർ ഉണ്ട് തേർഡ് ക്വാർട്ടർ ഉണ്ട് ഫോർത്ത് ക്വാർട്ടർ ഉണ്ട് ഇവിടെയാണ് ഈ രീതിയിൽ നോക്കിയാൽ മതി മറ്റേ പിക്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം ഫേസ്റ്റ് ക്വാർട്ടറിൻ്റെ നമ്മളെന്താണ് പറഞ്ഞത് പ്ലാന് താഴെയും വരും പിന്നെ അതുപോലെ തന്നെ എലിവേഷൻ മുകളിൽ വരും സെക്കൻഡ് ക്വാർഡറിൻ്റെ ആണെങ്കിൽ പ്ലാനും എലിവേഷനും മുകളിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ ക്വാർഡറിൻ്റെ നോക്കിയാൽ മതി ആ പിക്ചറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത് നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണോ അതേ രീതിയിൽ നോക്കാൻ ശ്രമിക്കാം അപ്പം സെക്കൻഡ് ക്വാർഡർ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് തേർഡ് ക്വാർഡർ നോക്കാം തേർഡ് ക്വാർട്ടറിൻ്റിൽ നമുക്ക് നോക്കാനുള്ളത് ഇതാ ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട് തേർഡ് എന്ന് പറയുന്ന സമയത്ത് ഇതാണ് നമ്മൾ തേർഡ് ക്വാർട്ടറിൻ്റെ വരിക അവിടെ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി റഫറൻസ് ലൈൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഇതാണ് നമ്മൾ റെഫറൻസ് ലൈന് അതിൻ്റെ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി എന്നുള്ളൊരു ടേം വരികയാണെങ്കിൽ അതാണ് നമുക്ക് തേർഡ് ക്വാർട്ടറിൻ്റെ ഇതുപോലെ തന്നെ ഒരു ലൈന് ത്രീ സെൻറ്റിമീറ്റർ ബിലോ എച്ച് പി ത്രീ സെ ടു സെൻറ്റിമീറ്റർ ബിഹൈൻഡ് വി പി അത് ഏത് ക്വാർഡറിനിലാണ് വരികയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വാർഡറിൻ്റെ എന്ന് പറഞ്ഞിട്ട് അത് ആൻസറ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രൻഡിൽ നമുക്ക് വേറെ നോക്കാനുള്ളത് അതിൻ്റെ പ്ലാന് വരിക എബോ റഫറൻസ് ലൈനും എലിവേഷൻ വരിക ബിലോ റെഫറൻസ് ലൈനുമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ തേർഡ് ക്വാർട്ടറിൻ്റെ പഠിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റിൽ നമ്മൾ പ്ലാന് താഴെ എലിവേഷൻ മുകളിലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ തേർഡ് ക്വാർട്ടറിൻ്റെ ആവുന്ന സമയത്ത് നമുക്ക് പ്ലാന് മുകളിലും എലിവേഷൻ താഴെയാണ് വരിക നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേഴ്സ്റ്റ് ക്വാർട്ടറിൻ്റെ ആണ് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് തേർഡ് ക്വാർട്ടറിൻ്റെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി വെക്കുക കോമൺലി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിലും നമുക്ക് ഈ എല്ലാ ഏരിയയിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒന്ന് മാത്രം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെക്കരുത് ഇതിൽ നാല് ക്വാർട്ടറിൻ്റും അതിൻ്റെ ഇപ്പം ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറയുന്ന ആ ടേം ഇല്ലേ അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ തേർഡ് ക്വാർഡർ ബിലോ എസ് പി ബിഹൈൻഡ് വി പി ആണ് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്ലാന് മുകളിലും എലിവേഷൻ താഴെയും വരികയാണെങ്കിൽ നമുക്കതിൻ്റെ തേർഡ് ക്വാർഡറിൻ്റിലാണെന്ന് പറയാൻ പറ്റും പിന്നെ നമുക്ക് ഫോർത്ത് നോക്കാനുള്ളത് ഫോർത്ത് ക്വാർഡറിൻ്റെ ആണ് അതിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊരു എന്ത് വര വരയ്ക്കാം ക്വാഡ്രൻസ് വരയ്ക്കാം ഇത് റെഫറൻസ് ലൈൻ ആണ് ഇതിൽ നമുക്ക് ബിലോ വി പി ഇൻട്രണ്ട് ഓഫ് വി പി എന്നാണ് പഠിക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറെ പറഞ്ഞിട്ടുള്ളത് എബോ വി പി എബോ എച്ച് പി ഇൻട്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ബിലോ ആണ് വരുന്നത് ബിലോ എച്ച് പി ആണ് കേട്ടോ ഇവിടെ ഞാൻ വി പി എന്നാണ് എഴുതിയിട്ടുള്ളത് ബിലോ എച്ച് പി അതായത് ഈ ഹോറിസോണ്ടൽ പ്ലെയിനിന് ബിലോ ആയിരിക്കും വേർട്ടിക്കൽ പ്ലെയിനിന് ആയിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ നോക്കി വെക്കുക ഈ വിപി എന്നുള്ള ടേം ഒഴിവാക്കുക ഇവിടെ എച്ച് പി ആണ് വരിക ക്വാർട്ടർ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ബിലോ എച്ച് പി ഇൻഫ്രണ്ട് ഓഫ് വി പി ബിലോ ഇൻഫ്രണ്ട് എന്നുള്ള ആ ഒരു ടേം വരാണെങ്കിൽ അത് നമ്മൾ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ആണ് എബോ എന്ന് വരാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറുണ്ട് അതുപോലെ തന്നെ എബോ ബിഹൈൻഡ് വരികയാണെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ ബിലോ ബിഹൈൻഡ് വരികയാണെങ്കിൽ തേർഡ് ക്വാർട്ടർ ഉണ്ട് സിമ്പിളാണ് ഫസ്റ്റും ഫോർത്തിലും നമ്മൾ ഇൻട്രിൻ്റെ എന്നുള്ള ടേം മാത്രം ഓർത്ത് വെച്ചാൽ മതി ഫസ്റ്റിൽ വരുമ്പം എബോ ആവും ഫോർത്തിൽ വരുമ്പം ബിലോ ആവും സെക്കൻഡിലും തേർഡിലും ബിഹൈൻഡ് ആയിരിക്കും വരിക അതിൽ സെക്കൻഡിൽ വരുമ്പം എബോ ആവും തേർഡിൽ വരുമ്പം ബിലോ ആവും അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാനിങ്ങനെ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം അത്രയാണ് നമുക്ക് നോക്കാനുള്ളത് പിന്നെ ഇതില് ഫോർത്ത് ക്വാർട്ടറിൻ്റെ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്തും എലിവേഷൻ വരയ്ക്കുന്ന സമയത്തും ബിലോ റെഫറൻസ് ലൈനാണ് വരിക അതായത് പ്ലാനും എലിവേഷനും നമ്മൾ ബിലോ റെഫറൻസ് ലൈനിലാണ് വരയ്ക്കുക സെക്കൻഡ് ക്വാർട്ടറിൻ്റെ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്കൻഡ് ക്വാർട്ടറിൻ്റിൽ നമ്മൾ പ്ലാനും എലിവേഷനും എബോ എസ് പി ആണ് വരയ്ക്കുന്നത് ഫോർത്ത് ക്വാർട്ടറിൻ്റെ പ്ലാനും എലിവേഷനും നമ്മൾ ബിലോ എച്ച് പി അല്ലെങ്കിൽ ആറ് എൽ ഇവിടെ ഹോറിസോണൽ പ്ലെയിൻ ആയതുകൊണ്ടാണ് ഞാൻ എച്ച് പി എന്ന് പറയുന്നത് നിങ്ങൾ ആറല്ലിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതി ബിലോ ആറ് ആണ് വരാം അപ്പം അതാണ് നമുക്ക് ഫോർത്ത് ക്വാർട്ടറിൽ പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നാല് ക്വാർട്ടറിൻ്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറയാം ഇതാണ് നമ്മൾ നാല് ക്വാർട്ടർ നാല് ക്വാർട്ടറിനിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഡ്രോയിങ് എന്നെ നോക്കിയിട്ട് പഠിച്ചാൽ മതി ആ ഒരു ടേം മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ഡ്രോയിങ് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ക്വാർട്ടറെിൽ നമ്മൾ എബോ എച്ച് പി ഇൻഫ്രണ്ടോ ഓഫ് ബി പി സെക്കൻഡ് ക്വാർട്ടറിൻ്റിൽ എബോ എച്ച് പി ബിഹൈൻഡ് വി പി തേഡ് ക്വാർട്ടറിൻിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി ഫോർത്ത് ക്വാർട്ടറിൻിൽ ബിലോ എച്ച് പി ഇൻഫ്രണ്ട് ഓഫ് ഇൻ ഫ്രണ്ട് ബിഹൈൻഡ് ആ ടേം കറക്റ്റ് മനസ്സിലാക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ പ്ലാന് താഴെയും എലിവേഷൻ മുകളിലുമാണ് വരുന്നത് പിന്നെ സെക്കൻഡ് ക്വാർട്ടറിൽ പ്ലാനും എലിവേഷനും മുകളിലാണ് വരുന്നത് തേർഡ് ക്വാർട്ടറിൽ പ്ലാനും മുകളിലും എലിവേഷൻ താഴെയാണ് വരുന്നത് ഫോർത്ത് ക്വാർട്ടറിൽ പ്ലാനും എലിവേഷനും താഴെയാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മളെ ഫേസ്റ്റ് ക്വാർട്ടറിൻ്റിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ സെക്കൻഡ് ക്വാർട്ടറിൻ്റിൻ്റെ ഡീറ്റെയിൽസ് തേർഡ് ക്വാർട്ടറിൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഫോർത്ത് ക്വാർട്ടറിൻ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അത് ബുക്കിലോ എവിടെയെങ്കിലും ഇത് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് പ്രൊജക്ഷനാണ് നോക്കാനുള്ളത് അപ്പം പ്രൊജക്ഷൻ ഓഫ് എ ലൈന് പ്രൊജക്ഷൻ ഓഫ് എ ലൈനിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അഞ്ച് ഡീറ്റെയിൽസ് നോക്കാനുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് തന്നെ മനസ്സിലാക്കി പഠിച്ച് വെക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യം ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം കാരണം ഇത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പം നമുക്ക് ഫേസ്റ്റ് ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി അപ്പം ഒരു ലൈന് എച്ച് പി എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോറിസോണ്ടൽ ലൈനാണ് അതിന് പാരലായിട്ടും പിന്നെ നമ്മൾ വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്ന ഇതാണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പ്ലാന് അല്ലെങ്കിൽ ടോപ്പ് വ്യൂ അത് പറയണത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നോക്കുന്ന ആ വ്യൂ അപ്പം ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപ്പൻഡിക്കുലർ ടു വി പി അപ്പം നമ്മൾ ഇങ്ങനെയൊരു പ്ലെയിൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈന് പാരലൽ ടു എച്ച് പി ആണ് പെർപ്പൻഡിക്കുലർ ടു വി പി അപ്പം അതിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ വ്യൂന്ന് പറയുമ്പം സ്ട്രേറ്റ് ലൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് മുകളെന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്യുക ആ ഒരു അതാണ് മുകൾ അതിൻ്റെ മുകളിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വരുന്നത് സ്ട്രെയിറ്റ് ലൈനാണ് നമ്മളിപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ കാണാം പിന്നെ അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുക അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് ആണ് നമുക്കറിയാം നമ്മളിപ്പം ഒരു സ്ട്രീറ്റ് ലൈൻ ഒരു പെന്നിടിച്ചു കഴിഞ്ഞാൽ ആ പെന്നിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രീറ്റ് ലൈനായിട്ടും അതിനെ നമ്മൾ ഒരു പെന്നിനെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുക നമ്മൾ ആ ഒരു എഴുതുന്ന ആ ഒരു പോർഷൻ പോർഷനല്ലേ കാണുക അപ്പം അങ്ങനെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നോക്കുക അപ്പം എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ നോക്കിക്കാണുന്ന ആ ഒരു വ്യൂ ആണ് അപ്പം ആ വ്യൂ എന്ന് പറയുന്നത് എ പോയിൻ്റ് ആയിരിക്കും അതായത് എ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി വരികയാണെങ്കിൽ അതിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ വരുന്നത് സ്ട്രെയിറ്റ് ലൈനും എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ വരുന്നത് എ പോയിൻ്റ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം അത് എ ലൈൻ ഈസ് പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എ ലൈൻ ഈസ് പാരലൽ ടു വി പി നമ്മൾ കുറച്ചെണ്ണ വരച്ചാൽ അതേപോലെ തന്നെ ഒരു വ്യൂ വരയ്ക്കാം ആ ഇതിൽ പറയുന്നത് എന്താണ് നമ്മൾ ഒരു ലൈന് പാരൽ ടു വി പി ആണ് പറയുന്നത് ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ അതിന് പാരലും പെർപെൻഡിക്കുലർ ടു എച്ച് പി ആന്ന് പറയണത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അപ്പം അത് നമുക്ക് അതിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ വരുന്നത് ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മൾ പ്ലാന് അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന സമയത്ത് മുകളിൽ നിന്ന് നോക്കുന്ന ആ ഒരു വ്യൂ ആയിരിക്കും അപ്പം ഇങ്ങനീ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരിത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് പോയിൻ്റ് ആയിരിക്കും വരിക അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ഇങ്ങനെ സോറി എ ലൈൻ ഈസ് പാരലൽ ടു വി പി ആൻഡ് പെർപ്പെൻഡിക്കുലർ ടു എച്ച് പി എന്ന് പറയുമ്പം ഇങ്ങനെയൊരു ലൈന് വരും അപ്പം ഇത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് പോയിൻ്റ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി കാണുന്നത് ഈ ഒരു പെൻ വെച്ചിട്ട് നോക്കുക ആ ഒരു പെന്ന് നിങ്ങൾ വേർട്ടിക്കല് വെച്ച് കഴിഞ്ഞാൽ അത് അതായത് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ വെക്കാം അതിനൊക്കെ ഓർസോണൽ ആയിട്ടുള്ള നിങ്ങൾ നിൽക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് പെർപെൻഡിക്കുലർ അല്ല നിങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ അത് കുത്തനെ പിടിക്കുക അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പോയിൻ്റ് കുത്തായിട്ട് കാണും അല്ലെങ്കിൽ പെണ്ണ് നേ ഒരു പോയിൻ്റായിട്ട് കാണുന്ന രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കാം അപ്പം ഏതാണ് പെർപെൻഡിക്കുലർ എന്ന് നിങ്ങൾക്ക് മനസ്സിലോ അല്ലെങ്കിൽ പാരലിൽ നിന്ന് മനസ്സിലാവും അപ്പം അതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈനീസ് പാരലൈറ്റ് ടു വിപിയും പെർപെൻഡിക്കുലർ ടു എച്ച് പി ആവും അപ്പം അത് ഇതുപോലെയാണ് വരിക ഇങ്ങനെ ലൈന് വന്നിട്ട് ഇത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് പോയിൻറ്റും അതായത് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ വരുന്ന സമയത്ത് പോയിൻറ്റും എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനുമാണ് ഇതൊരു സ്ട്രെയിറ്റ് അല്ലേ ഇതൊരു ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുക പിന്നെ നമുക്ക് തേഡ് വൺ നോക്കാനുള്ളത് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളത് ഇൻക്ലൈൻഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വരയ്ക്കുന്നത് കറക്റ്റ് ഒന്നും ആവണില്ല അപ്പം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക വരയ്ക്കുന്ന രീതി നോക്കാണ്ട് ഇപ്പം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അപ്പം എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലെൽ ടു എച്ച് പി എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് സ്ട്രീറ്റ് ലൈൻ ആണ് വരാം അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം ഇൻക്ലൈൻഡായിട്ടൊരു ഇങ്ങനെ അതായത് എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലെൽ ടു എച്ച് പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇതൊരു ഇത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഞാൻ അത് വരച്ചിട്ടുള്ളത് ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹോറിസോണ്ടൽ പ്ലെയിനുമാണ് അപ്പം ആ ഒരു ഇതിനെ നമ്മൾ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലാൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതേ ലൈൻ ഈസ് ഇംഗ്ലാൻഡ് ടു വി പി പാരല ടു എച്ച് പി ആകുമ്പം ഇംഗ്ലാൻഡ് ലൈൻ ആണ് വരിക അതിൻ്റെ എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ നമ്മളിപ്പം ഇവിടുന്ന് നിന്ന് നോക്കിക്കാണുന്നത് ഇവിടെ ഒരാൾ നിന്നിട്ട് ഇത് നോക്കി കാണുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണുക അപ്പം ആ ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിത് കോംപ്ലിക്കേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലെ എഴുതി വെച്ചിട്ട് അങ്ങനെ തന്നെ ബൈഹാട്ട് പഠിക്കും അപ്പം ആരും പോരുത് അപ്പം ഇത്രയാണ് നമുക്ക് നമുക്കിതിൽ നോക്കാനുള്ളത് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലൽ ടു എഷ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ അതിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വരുന്നത് ഇൻലൈൻഡ് സ്ട്രെയിറ്റ് ലൈനും എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ വരുന്നത് സ്ട്രെയിറ്റ് ലൈനുമാണ് അപ്പോൾ അത് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ അത് നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി വെച്ചിട്ട് അത് പഠിക്കാൻ നോക്കുക പിന്നെ നെക്സ്റ്റ് ഫോർത്ത് വണ് വരുന്നത് എ ലൈൻ ഈസ് ഇൻലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലെൽ ടു വി പി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത് അതായത് പാരലെൽ ടു വി പി ആണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണ് ഒറിസോണ്ടലിന് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടും വേർട്ടിക്കലിന് നമ്മൾ പാരലായിട്ടും ഒറിസോണ്ടലിന് നമ്മൾ പാരലായിട്ടും ഒറിസോണലിന് നമ്മൾ ഇംഗ്ലണ്ടായിട്ടും വേർട്ടിക്കലിന് നമ്മൾ പാരലായിട്ടും വെക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാന് അല്ലെങ്കിൽ ടോപ്പി വരുന്നത് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ലൈൻ ആണ് കാണാം പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ലൈൻ ആണ് കാണുക അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് എലിവേഷൻ നോക്കുന്ന സമയത്ത് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണ് കാണുക അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആയാൽ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിൻ്റെ എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഇനി നമുക്ക് ഫിഫ്ത്ത് വണ് നോക്കാനുള്ളത് എ ലൈൻ ഈസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി അപ്പം ലൈന് എച്ച് പിറലാവുക അങ്ങനെ ആവുന്ന സമയത്ത് രണ്ടും നമുക്ക് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക അപ്പം ഇതിലെ ഫസ്റ്റ് സെ സെ അതായത് ഫസ്റ്റത്തെ രണ്ടെണ്ണം ലാസ്റ്റത്തെ ഈ ഒന്നും പഠിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് വെച്ചാൽ മതി പിന്നെ അതായത് പ്ലാൻ ഓർ ടോപ്പ് വ്യൂ സ്ട്രെയിറ്റ് എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ വരുന്നതും സ്ട്രെയിറ്റ് ആണ് അപ്പം ഇതിൽ ഈ മൂന്നെണ്ണത്തിലും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല കാരണം ഫസ്റ്റത്തത് ദ ലൈനീസ് ഞാൻ അതെടുത്ത് വെച്ചിട്ട് തന്നെ പറയാം ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഓർ ടോപ്പ് വ്യൂ സ്ട്രെയിറ്റ് ലൈന് വരുമ്പം എലിവേഷൻ പോയിൻ്റ് ആണ് വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സെക്കൻഡ് പഠിച്ചു വെച്ചാൽ മതി മറ്റേത് ലൈന് പാരലൽ ടു എച്ച് പി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് വൺ പാരലൽ ടു വി പി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് പെർപ്പൻഡിക്കുലർ ടു എച്ച് പി ആണ് അപ്പം അതിൻ്റേത് പ്ലാൻ വരുന്നത് പോയിൻ്റും എലിവേഷൻ വരുന്നത് സ്ട്രെയിറ്റ് ലൈനും പിന്നെ നമുക്ക് തേർഡ് വണ് നോക്കാനുള്ളത് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ഇതിലും കോംപ്ലിക്കേഷൻ ഒന്നും ആവാതില്ലോ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതിൻ്റെത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നോക്കി വെച്ചാൽ മതി ഇത് കറക്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല പഠിക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ പ്ലാൻ ഓർ ടോപ്പ് വ്യൂ വരുന്നത് ഇംഗ്ലാൻ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഈസ് ഇംഗ്ലാൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആകുമ്പം അതായത് ഇതിലെ വി പി ൻ്റെ സ്ഥലത്ത് എച്ച് പിയും എച്ച് പിൻ്റെ സ്ഥലത്ത് വി പിയും വരുന്ന സമയത്ത് പ്ലാൻ ഓർ ടോപ്പ് വ്യൂ സ്ട്രേറ്റ് ലൈനും എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂ ഇംഗ്ലണ്ട് സ്ട്രീറ്റ് ലൈനും വരും മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ പറയണത് കൺഫ്യൂഷൻ ആവുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് നോക്കാൻ ശ്രമിക്കുക ലാസ്റ്റത്ത് രണ്ടും എച്ച് പിക്കും വി പിക്കും പാരലായിട്ട് വരുന്ന സമയത്ത് പ്ലാനും അല്ലെ എലിവേഷനും നമുക്ക് രണ്ടും സ്ട്രീറ്റ് ലൈനാണ് വരിക അത് സിമ്പിളാണ് അത്ര തന്നെ മനസ്സിലാക്കാനുള്ളു ഇത് ചുമ്മാ പാരലിൽ ടു എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിക്ചർ കാണിച്ചതാണ് ഇങ്ങനെയാണ് ആ ഒരു ലൈന് വരിക അങ്ങനെ നമുക്ക് വരച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് കുറച്ച് ട്രേസ് ഓഫ് ലൈനും ട്രേസ് ഓഫ് പ്ലെയിനും നോക്കാനുണ്ട് അപ്പം അത് ട്രേസ് ഓഫ് ലൈൻ ഈസ് ഓൾവേസ് എ പോയിൻ്റ് ആണ് നമ്മളിപ്പം ഒരു ഈ പ്ലെയിൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ആ ഒരു പ്ലെയിനിൻ്റെ അകത്ത് നമുക്ക് ഒരു ലൈന് വരയ്ക്കുകയാണെങ്കിൽ ലൈൻ ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഹോറിസോണ്ട്രൽ പ്ലെയിൻ എടുത്ത് അതിലേക്ക് നമ്മളൊരു ലൈന് ഇങ്ങനെ വെച്ചിട്ട് അതൊരു ഈ ഹോറിസോണ്ട്രൽ പ്ലെയിനിന് കുത്തനെയായിട്ട് വെച്ച് കഴിഞ്ഞാൽ സോറി ഇങ്ങനെ ഞാൻ പ്ലെയിൻ എടുക്കാം അപ്പം അതിൽ നമ്മളിപ്പം ഒരു ലൈന് ലൈൻ എന്ന് പറഞ്ഞാൽ ആവുമ്പോൾ ഒരു പെൻ എടുത്തു ആ പെന്ന് ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പോയിട്ട് ഇവിടെ കൂട്ടി ഇവിടെ കുത്തല്ലോ അപ്പോൾ ഈ കുത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെ അവിടെ എന്താ കിട്ടുക ഇത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ആ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വിചാരിച്ചു ആ പ്ലെയിനിൽ പോയിട്ട് നമ്മൾ ആ ഒരു പെന്ന് കൊണ്ടുപോയി കുത്തുകയാണ് പെന്ന് കൊണ്ടുപോയി നമ്മളൊരു പേപ്പറിൽ കുത്തി കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്കൊരു പോയിൻ്റ് അല്ലേ കിട്ടുക അത് മാത്രം ആലോചിച്ചാൽ മതി ആ ഒരു പേപ്പറിൽ നമ്മളൊരു ബുക്കിൽ നമ്മൾ പെന്നുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക അപ്പം നമുക്കൊരു പോയിൻ്റ് ആണ് കിട്ടുക അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ബോർഡിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബോർഡ് ആ ബോർഡിൽ നമ്മളിപ്പം ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കർ കൊണ്ടോ കുത്തി കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ലൈനായിട്ട് അസ്യൂം ചെയ്യുക അതുപോയിട്ട് നമ്മൾ ആ ഒരു പ്ലെയിനിൽ കുത്തുന്ന സമയത്ത് നമുക്കൊരു പോയിൻ്റ് കിട്ടും അപ്പം അതാണ് ട്രേസ് ഓഫ് എ ലൈൻ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മളിങ്ങനെ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു പ്ലെയിനോ കൊണ്ടിട്ട് മുട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടണ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ട്രേസ് എന്ന് പറയുന്നത് അപ്പം ട്രേസ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്ന് ലൈനായിട്ട് കൂട്ടാം അതായത് പെന്നൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരണതിനെക്കൊണ്ടാണ് ഞാൻ പെന്നെന്നെടുത്ത് പറയുന്നത് പെന്ന് നിങ്ങൾ ഒരു ബോർഡിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ബുക്കിൽ കൊണ്ടുപോയിട്ട് ബുക്ക് നമ്മൾ നിലത്ത് വെച്ചിട്ട് ടേബിൾ മേൽ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഒറിസോണ്ടൽ പ്ലെയിനായിട്ടും ബോർഡ് നിങ്ങൾ വെർട്ടിക്കൽ പ്ലെയിനായിട്ടും അസ്യൂം ചെയ്യാം രണ്ടും വേറെ വേറെയാണ് പക്ഷേ ആ പ്ലെയിന് മാത്രം മനസ്സിലാക്കേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലെടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പെൻ കൊണ്ടുപോയിട്ട് ഈ ഒരു ലൈന് ലൈനിൻ്റെ പേര് ഞാൻ പെന്നെന്ന് പറയാം ഈ പെന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ കുത്തുകയാണെങ്കിൽ അതൊരു പോയിന്റ് ആയിരിക്കും അതാണ് നമ്മൾ ഈ ട്രേസ് ഓഫ് എ ലൈൻ ഈസ് ഓൾവേസ് എ പോയിൻ്റ് അപ്പോൾ ഞങ്ങൾക്ക് കാര്യം കിട്ടിയല്ലോ അതായത് ട്രേസ് ഓഫ് എ ലൈൻ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയ്സ് ഓഫ് എ പെന്നു പറയുന്ന സമയത്ത് ഒരു പോയിൻ്റ് ആയിരിക്കും പിന്നെ ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ഇറ്റ് ഹാസ് നോ ഹൊർസോണ്ടൽ ട്രേസ് നമ്മൾ കൊണ്ടുപോയി ആ കൂട്ടുമുട്ടുന്ന മുട്ടുന്ന സമയത്താണ് ആ ഒരു നമുക്ക് ആ ട്രെയ്സ് ഉണ്ടാവുക എന്ന് പറയുക അപ്പം നമ്മൾ ഈ പാരലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം കൂട്ടുമുട്ടില്ല അപ്പം നമുക്ക് അതിനൊരു ട്രേസ് കിട്ടില്ല അതായത് ട്രേസ് അത് കൂട്ടുമുട്ടാത്തതിനെ കൊണ്ട് തന്നെ അവിടെ ട്രേസ് അവിടെ ട്രേസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു വി പി അതായത് പാരലൽ ടു എച്ച് പി ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ ഒറിസോണ്ടൽ ട്രേസ് ഒറിസോണ്ട്രൽ ട്രേസ് എന്നുള്ളതിനെയാണ് നമ്മൾ എച്ച് ടി എന്ന് പറയുന്നത് പിന്നെ ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു വി പി ഇറ്റ് ഹാസ് നോ വെർട്ടിക്കൽ ട്രേസ് അതുപോലെ ഈ പേന അല്ലെങ്കിൽ നമ്മളെ ലൈന് പാരലൽ ടു വി പി ആണെങ്കിൽ അതും ആ ഒരു ഇതിൽ ബുക്കിൽ പോയിട്ട് നമ്മൾ കൂട്ടുമുട്ടുന്ന സമയത്ത് അത് ആ ഒരു കൂട്ടിമുട്ടില്ല അപ്പം അത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡായിട്ടല്ലേ പോവുക പേന നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് അപ്പം വലിച്ച് നീട്ടണ പേനയാണെങ്കിൽ അത് നീട്ടി പോകുന്ന സമയത്ത് ആ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് അതിനൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല ഞാൻ പിക്ചറിൽ കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെ ഇതിൽ ഇത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനാണ് ഹോറിസോണ്ടൽ പ്ലെയിൻ എന്ന് വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പം നമ്മൾ ഫേസ്റ്റ് പറഞ്ഞത് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പേന വെക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പാന വെക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുപോയി മുട്ടുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ ട്രേസ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പാന ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് പാരലാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും ഇതാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിന് ഒന്നും കിട്ടുന്നില്ല അപ്പം അതിന് ഹൊറിസോണ്ടൽ ട്രേസ് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു വി ഇതേ സെയിം സാധനം നമ്മൾ ഇതാണ് നമ്മളെ വേർട്ടിക്കൽ പ്ലെയിന് സോറി അതിന് തിക്നെസ് കൊടുപ്പ് ഇപ്പം ഇതാണ് നമ്മളെ വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും പാരലായിട്ടാണ് നമ്മൾ ആ ഒരു പെന്ന് വെക്കുന്നത് നമ്മളെ ലൈനാണെ പെന്ന് അപ്പം ഈ ഒരു പെന്ന് വെക്കുന്നതെങ്കിൽ ഈ പെന്ന് നമ്മളിപ്പോൾ വലിച്ച് നീട്ടാൻ പറ്റുന്ന പെന്നാണ് അപ്പം നമ്മളിങ്ങനെ വലിച്ചു നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി പോലെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും അതെവിടെയെങ്കിലും എവിടെയും കൂട്ടുമുട്ടില്ല അത് എവിടെയും കൂട്ടുമുട്ടില്ല എന്നല്ല അത് ഈ വേർട്ടിക്കൽ പ്ലെയിനിൽ കൂട്ടി മുട്ടില്ല ഇതാണ് നമ്മളെ വേർട്ടിക്കൽ പ്ലെയിന് അപ്പോൾ നമുക്ക് ഇതിനെന്താ വേർട്ടിക്കൽ ട്രേസ് ഇല്ലയെന്ന് പറയാൻ പറ്റും വേർട്ടിക്കൽ പ്ലെയിനിൽ കൂട്ടിമുട്ടാത്തതിനെ കൊണ്ട് നമുക്കിതിന് വേർട്ടിക്കൽ ട്രേസ് ഇല്ല എന്ന് പറയാൻ പറ്റും അതായതാണ് അതാണ് നമ്മൾ പറയുന്നത് ഇഫ് എ ലൈൻ ഈസ് പാരൽ ടു വി പി ഇറ്റ് ഹാസ് നോ വേർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഇഫ് എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ഓർ ഇൻക്ലൈൻഡ് ടു എച്ച് പി ഇറ്റ് ഹാസ് ഹോറിസോണ്ടൽ ട്രേസ് അതായത് നമ്മൾ പെർപെൻഡിക്കുലർ ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു പെർപ്പൻറ്റിക്കുലർ ടു എസ് പി എന്നാണ് പറഞ്ഞത് ഈ പാരലായിട്ട് നമ്മളിപ്പം വെച്ചിട്ടില്ലേ ഈ ഒരു പേന ആ പാന നമ്മൾ ഹോറിസോണ്ടൽ പ്ലെയിൻ ഇതാണ് നമുക്ക് ഹോറിസോണ്ടൽ പ്ലെയിന് വരിക അപ്പം ഈ പാന നമുക്ക് വേർട്ടിക്കൽ പ്ലെയിനിന് പാരലാകുമ്പോൾ ഹോറിസോണ്ടൽ പ്ലെയിനിന് വേർട്ടിക്കലായിട്ടാണ് വരുന്നത് അപ്പം ഇതിന് നമുക്ക് വേർട്ടിക്കൽ ഇതിന് ഹോർസോണ്ടൽ ട്രേസ് എന്ന് പറയും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂട്ടുമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയും അതായത് ഇഫ് ദ ലൈൻ ഈസ് പെർപ്പൻഡിക്കുലർ ഓർ ഇൻക്ലൈൻഡ് ടു എച്ച് പി ഇതിപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും ഇതിങ്ങനെ ചരിഞ്ഞ് നിന്ന് കഴിഞ്ഞാലും ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇതിന് കോണ്ടാക്റ്റ് ഉണ്ടാകും നമ്മളിപ്പം പെന്നൊരു ബുക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചു നമ്മളൊരു പെന്നിന് ബുക്കിൻ്റെ അകത്തേക്ക് ചരച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പെന്നിൽ നമുക്ക് എന്താണ് കിട്ടുക ഇതാണ് നമ്മൾ പാന എന്ന് വിചാരിക്കാം പേന നമ്മൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ പോയി കുത്തുന്ന സമയത്ത് നമുക്കൊരു പെർപ്പൻറ്റിക്കുലർ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്കൊരു ട്രേസ് കിട്ടും അപ്പം അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ട്രെയ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇഫ് ദ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ഓർ ഇൻക്ലൈൻഡ് ടു വി പി ഇതേ സെയിം സാധനം വേർട്ടിക്കൽ പ്ലെയിനിന് നമ്മൾ ആയിട്ട് വെക്കുക അപ്പം വേർട്ടിക്കൽ പ്ലെയിനിന് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക അപ്പോൾ നമുക്ക് ഇത് ആയിട്ട് പോയിട്ട് വേർട്ടിക്കൽ പ്ലെയിനിൽ മുട്ടും ആ വേർട്ടിക്കൽ പ്ലെയിനിൽ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേർട്ടിക്കൽ ട്രേസ് എന്ന് പറയാൻ പറ്റും അപ്പം കുറച്ച് മുന്നേ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിട്ട് വെച്ച സാധനം വേർട്ടിക്കൽ അതിന് വേർട്ടിക്കൽ ട്രെയ്സ് ഉണ്ടാവും ഹോറിസോണ്ടൽ ട്രെയ്സ് ആണ് ഇല്ലാത്തത് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു ലൈന് അല്ലെങ്കിൽ നമ്മൾ ആ പേന പാരലൽ ടു ബുക്ക് ഹൊറസോണ്ടൽ പ്ലെയിനിന് ഞാൻ ബുക്ക് എന്ന് പറയാം വേർട്ടിക്കൽ പ്ലെയിനിന് ഞാൻ പോഡ് എന്ന് പറയുകയാണെങ്കിൽ ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു നമ്മളെ ബുക്ക് അങ്ങനെയാണെങ്കിൽ അതിന് ഒറിസോണ്ടൽ ട്രേസ് ഇല്ല അപ്പം ഇഫ് ദ ലൈനീസ് പാരലൽ ടു വി പി അല്ലെങ്കിൽ നമ്മളെ ബോർഡ് അതിന് ആണെങ്കിൽ അതിനും വെർട്ടിക്കൽ ട്രേസ് ഇല്ല പാരലാകുമ്പോഴാണെ അത് ഈ രണ്ട് കാര്യത്തിന് പെർപ്പൻറ്റിക്കുലർ ആണെങ്കിൽ ഒറിസോൺ ഇഫ് ദ ലൈനീസ് പെർപെൻറ്റിക്കുലർ ഓർ ഇൻക്ലൈൻഡ് ടു നമ്മളെ ബുക്കാണെങ്കിൽ അല്ലെങ്കിൽ എച്ച് പി ആണെങ്കിൽ ഇറ്റ് ഹാസ് ഹോറിസോണ്ടൽ ട്രീസ് അത് ഹോറിസോണ്ടൽ പ്ലെയിനിൽ പോയി മുട്ടും അപ്പോൾ അതിന് ഹൊറിസോണ്ടൽ ട്രീസ് ഉണ്ട് ഇഫ് ദ ലൈൻ അല്ലെങ്കിൽ നമ്മളെ പെനാ അത് പേന പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ടു പെർപെൻഡിക്കുലർ ഓർ ഇൻക്ലൈൻഡ് ടു വേർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ ഇറ്റ് ഹാസ് വേർട്ടിക്കൽ ട്രീസ് അത് പോയിട്ട് നമ്മൾ ആ ബോർഡിൽ മുട്ടും അപ്പം അതിന് വേർട്ടിക്കൽ ട്രീസ് ഉണ്ട് അപ്പം ഇത്രയും നമുക്ക് ട്രേസ് ഓഫ് എ ലൈൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ട്രേസ് ഓഫ് എ പ്ലെയിൻ നോക്കാനുണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേന എടുക്കേണ്ടതിൻ്റെ പകരം ബുക്ക് എടുക്കുക നമ്മളൊരു നോട്ട് ബുക്ക് ക്ലോസ് ചെയ്തിട്ട് എടുക്കുക അപ്പം ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ ആ വെർട്ടിക്കൽ പ്ലെയിനിലോ ഹോർസോണ്ടൽ പ്ലെയിനിലോ കൂട്ടുമുട്ടുന്ന ആ ഒരു കൂട്ടുമുട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രേസ് എന്ന് പറയും അപ്പം ട്രേസ് ഓഫ് എ പ്ലെയിൻ ഈസ് ഓൾവേസ് എ ലൈൻ അപ്പം ഇത് നമ്മളെ ഒറിസോൺട്രൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും നമ്മൾ ബുക്ക് എടുത്തു അപ്പം ബുക്ക് നിങ്ങളിപ്പം ബുക്ക് കൊണ്ടുപോയിട്ട് കുത്തനെ ഇത് നമ്മളെ ബുക്കാണെങ്കിൽ സോറി എക്സ്റ്റൻഷൻ ഉണ്ട് ഇങ്ങോട്ട് താഴെത്തോട്ടുണ്ട് അപ്പം ഇത് നമ്മളെ ബുക്ക് അപ്പം ഈ ഒരു ബുക്ക് ബുക്കിന് ഒരു ഉണ്ട് അത് ലൈനിന് തിക്നെസ് ഉണ്ടാവുമല്ലോ അത് തിക്നസ്സിനെ കുറിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബുക്ക് വെച്ച് കൺഫ്യൂസ് ആവുകയാണെങ്കിൽ നിങ്ങളൊരു കാർഡ് ബോർഡോ എന്തെങ്കിലും എടുക്കുക അപ്പം ഈ ഒരു നിങ്ങളാ മൈൻഡിലേക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണോ ആ സാധനം അസ്യൂം ചെയ്യാം ഞാനിപ്പോൾ എന്ന് പറയുന്നുണ്ട് ആ ബുക്ക് നിങ്ങൾ ഈയൊരു ഒരു പ്ലെയിനിലേക്ക് ഇതിപ്പം ഈ പ്ലെയിനിലേക്ക് മുട്ടിക്കുകയാണെങ്കിലും ഈ പ്ലെയിനിലേക്ക് മുട്ടിക്കുകയാണെങ്കിലും ഇത് നമ്മളെ പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിനിലൊരു സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടും ബുക്കിന് ഒരു നീളം ഉണ്ടാവും നമ്മളെ പേന പോലെയല്ല പേന എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലുള്ള സാധനമാണ് ഈ പേ ഇതെന്ന് പറയണ സമയത്ത് എന്ന് പറയണ സമയത്ത് നമുക്കതൊരു നമ്മളിപ്പം ബുക്കിനോടോ അല്ലെങ്കിൽ ബോർഡിനോടോ മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അതിൻ്റെ തിക്നെസ്സോ അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട നമുക്ക് കാര്യം മനസ്സിലായാൽ മതി ഇപ്പം എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ബുക്കല്ല നമ്മൾ ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ അതായത് അപ്പം നമുക്ക് ട്രേസ് ഓഫ് എ പ്ലെയിൻ ഈസ് ഓൾവേസ് എ ലൈൻ അത്രയും മനസ്സിലാക്കിയാൽ മതി പിന്നെ ഇഫ് ദ പ്ലെയിൻ ഈസ് പാരൽ ടു എച്ച് പി ഇറ്റ് ഹാസ് നോ ഹോർസോണ്ടൽ ട്രെയ്സ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ബുക്ക് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ ബുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡായിട്ട് പോവും നമുക്കിപ്പോൾ വലിച്ചു നീട്ടാൻ പറ്റുന്ന പറ്റുന്നൊരു ബുക്കാണെങ്കിൽ ആ ബുക്ക് നമ്മളിപ്പം ഇതിപ്പം ഹോറിസോണ്ടൽ പ്ലെയിൻ ആണ് അതിന് പാരലായിട്ട് ഈ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ഇങ്ങനെ പോകും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്പം അതിന് ഹോർസോണ്ടൽ ട്രീസ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇഫ് ദ പ്ലെയിൻ ഈസ് ഹോർസോൺ നമ്മളിപ്പോൾ ബുക്കിന് പാരലായിട്ടൊരു ബുക്ക് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ആയിട്ട് പോകും പിന്നെ ഇഫ് ദ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ഇറ്റ് ഹാസ് വേർട്ടിക്കൽ ഇറ്റ് ഹാസ് നോ വേർട്ടിക്കൽ ട്രീസ് ആ പോയിന്റിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഈ പ്ലെയിന് വരണ സമയത്തും ലൈനിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ പ്ലെയിന് വരണ സമയത്തും ഈ വെർട്ടിക്കൽ പ്ലെയിന് നമ്മൾ പാരലായിട്ട് പ്ലെയിന് വെച്ച് കഴിഞ്ഞാലും അതിന് വെർട്ടിക്കൽ ട്രീസ് ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഇഫ് ദ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ഓർ ഇൻക്ലൈൻഡ് ടു എഷ്പി ഈ ഈ സെയിം സാധനം തന്നെ നമ്മളിപ്പം പെർപെൻഡിക്കുലർ ഓർ ഇൻലൈൻഡായിട്ട് വെക്കുകയാണെങ്കിൽ അതിന് ഒറിസോണ്ടലിന് പെർപെൻഡിക്കുലറും പെർപെൻഡിക്കുലറോ അല്ലെങ്കിൽ ഇൻലൈൻഡായിട്ടോ വെക്കുകയാണെങ്കിൽ അതിന് ഓറിസോണ്ടൽ ട്രെയ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വേർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലറോ അല്ലെങ്കിൽ ഇൻലൈൻഡോ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന് വേർട്ടിക്കൽ ട്രെയ്സ് ഉണ്ടാവും അപ്പം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത്രയേ ഉള്ളൂ ട്രേസ് ഓഫേ ലൈനും ട്രേസ് ഓഫേ പ്ലെയിനും മാത്രം ഉള്ള ഡിഫറൻസ് ഉള്ളൂ ട്രേസ് ഓഫേ ലൈന് വരിക പോയിൻ്റായിരിക്കും ട്രേസ് ഓഫേ പ്ലെയിന് വരിക ലൈനായിരിക്കും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടിനും സെയിമാണ് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവില്ല അവിടെ വേർട്ടിക്കൽ ട്രേസ് ഉണ്ടാവും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ പ്ലെയിൻ്റെ ബാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേർട്ടിക്കൽ ട്രേസ് ഉണ്ടാവില്ല ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവും അപ്പം ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഓൾമോസ്റ്റ് എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ പോർഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പോർഷൻസ് ഉള്ളത് അത് നമ്മൾ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ക്ലാസ് വെച്ചിട്ട് എൻജിനീയറിങ് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുകയാണ് അപ്പം ഇതുവരെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് ഡ്രോയിങിൻ്റെ മൊത്തം നോക്കിയിട്ട് അപ്പം അത് നിങ്ങൾക്ക് ചുമ്മാ ടൈം കളയേയിരിക്കും എന്തായാലും എക്സാമിൻ്റെ ഈ സിലബസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ടോട്ടൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഇതും പിന്നെ നെക്സ്റ്റ് ക്ലാസ് ഈ ക്ലാസ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമുക്ക് ഈ പോർഷൻ കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പം എൻജിനീയറിങ് ഡ്രോയിങ്ങിൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് തോന്നോ അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കോ അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്